ജുറാസിക് വേർഡിലെ ടീറക്സ് തന്നെ മാറിപ്പോവും, അതുപോലുള്ള കുറച്ചിലാണ്. ഹായ്, ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓർമ്മയുണ്ടോ നമ്മളെ കണ്ടിട്ട് കുറച്ച് നാളായി കാണും? സോ ഗൈസ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോഴും വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ. ഓ ഗൈസ്, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വോ ഗൈസ്, കൂടുതൽ ഞാൻ ബഹളം വയ്ക്കാൻ എനിക്ക് ടെൻഡൻസി ഉണ്ട്, പക്ഷേ ബഹളം വയ്ക്കുന്നില്ല, കാരണം അപ്പുറത്തേരെല്ലാം അറിയും ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഗൈസ് എനർജിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും പവറായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വോ തന്നെയാണ് ഗൈസ്. അപ്പോൾ വോ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, എന്നേ OTT വന്ന സിനിമയാണ്. നിങ്ങളിപ്പോൾ ഈ മൂവി കണ്ടിട്ട് ഒരു 3 ദിവസമായി. ഓക്കെ, അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് അപ്പോഴേ വീഡിയോ എടുക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ബർത്ത്ഡേ വീഡിയോ ഈ പ്രാവശ്യം ഇട്ടില്ല, പക്ഷേ ഈ പ്രാവശ്യം ഇടേണ്ടതായിരുന്നു ബർത്ത്ഡേ വീഡിയോ. അതുകൊണ്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ മമ്മിയുടെ ചാനലിനകത്ത് എൻ്റെ ബർത്ത്ഡേ വീഡിയോ ചുമ്മാ ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പോയി കാണുക മമ്മിയുടെ ചാനൽ അഗാപ്പേ ബൈ ലിസി മനോജ് എന്നാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കാണാം. അപ്പോൾ ഗൈസ് പോയി കാണുക ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഹോം തിയേറ്ററിലാണ്. അപ്പോൾ ഹോം തിയേറ്ററിൽ നിങ്ങൾ കാന്താര ദ ലെജൻഡ് എന്ന് പറയുന്ന സിനിമ, ആ മൂവി പ്രൈം വീഡിയോ ഒക്കെ അകത്ത് ഞങ്ങൾ ഹോം തിയേറ്റർ ഇട്ട് കണ്ടായിരുന്നു ഗൈസ്. കിഡിലിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് മേരി ക്രിസ്മസ് ഇപ്പോൾ തന്നെ അഡ്വാൻസ് പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. ഈ ക്രിസ്മസ് സ്പിരിറ്റിൽ എല്ലാവരും നല്ല രീതി സൂപ്പറായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും ഒപ്പത്തിരിക്കുകയാണ്. കുറച്ച് കേക്ക് എടുത്ത് കഴിക്കട്ടെ. ആ അപ്പോൾ ഗൈസ്, അപ്പോൾ എന്നാൽ നമുക്ക് കാന്താര ഒന്ന് കണ്ടാലോ ഗൈസ്. ഞാനിവിടെ ഹോം തിയേറ്ററിനകത്ത് ഇട്ട് കാണിക്കാം. അറിയില്ലോ എല്ലാ സിനിമയും കാണിക്കാൻ പറ്റത്തില്ല, എല്ലാ സിനിമയും കാണിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഗൈസ് പകുതി ഓരോരോ സീൻ, ഞങ്ങൾ അന്ന് കണ്ട ഓരോ സീൻസ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം. നിങ്ങളുടെ ഹോം തിയേറ്ററിലുള്ള സൗണ്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. ഹോം തിയേറ്ററിലുള്ള സൗണ്ടും എന്നിട്ട് നിങ്ങളുടെ ഹോം തിയേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടറിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒരു ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് ആസ്വദിച്ചിട്ട് വരും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ആ നിങ്ങ തീരുമാന മെറ്റലി നാനും അടുത്തേ ജാഗ ഉറുന്നുള്ളത് അതെ തീരുമാനം ഇവത്തല്ല. Yeah.
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഹോം തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഹെഡ്സെറ്റ് വെച്ചായിരിക്കും കണ്ടത്. അപ്പോൾ ഓരോ സീൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ കാന്താര എന്ന് പറയുന്ന മൂവി കുറിച്ച് ഒന്ന് പറയാം, എല്ലാവരും പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനും കൂടി ഇന്ന് യൂട്യൂബ് ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പറയുകയാണ്. കണ്ട എൻ്റെ ചെറിയൊരു അഭിപ്രായം പറയാം. ഗൈസ്, KGF സിനിമ എടുത്ത കമ്പനിയാണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതും, അതേപോലെ ഡയറക്ടർ റൈറ്റർ എല്ലാം അതേ പുള്ളിയാണ്. അപ്പോൾ ഗൈസ്, പുള്ളി ഡയറക്റ്റും ചെയ്ത് അതിൻ്റെ കൂടെ അഭിനയിക്കുകയും ചെയ്തു. ലാസ്റ്റത്തെ ഒരു അഭിനയം ഭയങ്കരമായിരുന്നു, എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു ഗൈസ്. ഇതുപോലുള്ള ഒരു കൂവൊക്കെ ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് എന്തുപോലെ ഗൈസ് പുള്ളിയുടെ അഭിനയം, അയ്യോ ഭയങ്കരം എക്സ്ട്രീമലി ഫ്രീക്കിങ് ഓസം, നോ വേ. ആദ്യമേയൊക്കെ പുള്ളി സാധാ പോലെയാണ് അഭിനയിക്കുന്നത്, പെട്ടെന്നാണ് ഗൈസ് ഒരു ഇത് കയറിയ പോലെ പെട്ടെന്ന് മാറുകയാണ്. അയ്യോ ഗൈസ്, ഓ ഭയങ്കരമായിട്ട് അഭിനയിച്ച് കിടില സിനിമ മൂവി ക്ലൈമാക്സ് അടിപൊളി വിറയ്ക്കും ഗൈസ്. ഓ, അത് ഹോം തിയേറ്ററിൽ ഇരുന്നാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല കിടിലായിട്ട് വർക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. ഫാമിലിയായിട്ടാണ് ഇരുന്ന് കണ്ടത്, വേറെ ആരും ഇല്ല, ഫാമിലിയായിട്ടിരുന്ന് കണ്ടു. ഏറ്റവും മോനക്കിടും ഗൈസ്. ഓ, പിന്നെ അത് ആ സീൻ ഗൈസ്, ഞാൻ സീന് തന്നെ വെച്ച് നോക്കുന്നില്ല. പ്രൈം മീഡിയയ്ക്ക് 3 മാസത്തെ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട്, അത് കഴിയുന്നതിന് മുമ്പ് ഒന്നും കൂടി ആ പടം കാണും. ഇടയ്ക്ക് അനിയൻ ആ സീനെ ഒന്നും എടുത്തിട്ട് നോക്കിയായിരുന്നു, ഞാൻ പക്ഷേ അത് ചെയ്തിരുന്നിട്ട് പോയി. ഞങ്ങളുടെ ഹോം തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു സൗണ്ട് ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സബ്രോണിക്സിൻ്റെ. അപ്പം അതിനകത്തിട്ട് കേട്ടപ്പോൾ ഭയങ്കര എഫക്റ്റ് ആയിരുന്നു. മലയാളം ഡബ്ബാണ് കണ്ടത്, അത് ചെറിയ ഡബ്ബ് സംസാരത്തിനൊക്കെ വലിയ KGF ആകുമ്പോൾ ഭയങ്കര എപ്പോഴും സൗണ്ട് ആയിരുന്നു. പക്ഷേ ഇതിൽ ഡയലോഗൊക്കെ എന്ന് വരുമ്പോൾ ഭയങ്കര സൗണ്ടൊന്നുമില്ല, അത്യാവശ്യം സൗണ്ടും ഒക്കെ ആയിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് മറ്റേ കോലത്തിൻ്റെ രൂപം ഇടയ്ക്കിടയ്ക്ക് വന്ന് പേടിപ്പിക്കുകയും ചെയ്യും. ഓ, അതുവരെ നല്ല ശാന്തി വയ്ക്കും. ഓ എന്ന് പറയുന്നത് അതിന് ആ ഒരു വോക്കലിന് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഇട്ട് കേട്ടപ്പോൾ നല്ല സൗണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഓ എന്നുള്ള ഇവിടെ എല്ലാം കേട്ട് കാണുമെന്ന് തോന്നും. അപ്പോൾ നമ്മളിവിടെ അക്കോസ്റ്റിക്സ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പരിധിവരെ സൗണ്ട് വലിയ രീതിയിൽ വെളിയിലൊന്നും പോകത്തില്ല. ഇതുപോലെ നല്ലൊരു സൗണ്ട് പ്രൂഫ്, സൗണ്ട് പ്രൂഫിങ്ങൊന്നും അല്ല, ചെറിയ ബഡ്ജറ്റ് സൗണ്ട് പ്രൂഫാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക് ഇരിക്കുന്നു പറയുമ്പോൾ ഈ വലിയൊരു സ്ക്രീനാണ്, ഞങ്ങളിപ്പോൾ എപ്പോഴും കാണുന്നു പറയുമ്പോൾ സിൽവർ സ്ക്രീനാണ്. ഇവിടെ ഒരു പ്രൊജക്ടർ ഉണ്ട്. അപ്പോൾ ഗൈസ് കണ്ടു, ലാസ്റ്റത്തെ സീനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നല്ലൊരു കഥയായിരുന്നു, കന്നഡ സിനിമയാണ്. കന്നഡ സിനിമയൊക്കെ ഇപ്പോൾ ഗൈസ് ഭയങ്കരമാണല്ലോ. KGF അതിന് വീണ്ടും അവരുടെ പ്രൊഡക്ഷൻ ഋഷഭ് ഷെട്ടിയുടെ ഡയറക്ഷനിലൂടെ നല്ലൊരു പടം വീണ്ടും അവർ ഇറക്കിയിരിക്കുന്നു, ഹോം ബേൽ സിനിമാസ്, എന്നിട്ട് വിത്ത് ഋഷഭ് ഷെട്ടി, കാന്താര ദ ലെജൻഡ് എന്നാണ്. അപ്പോൾ പ്രൈം വീഡിയോക്കകത്ത് കണ്ടു. പ്രൈം വീഡിയോക്കകത്ത് ചെറിയൊരു സൗണ്ട് കുറവൊക്കെ ഉണ്ട് എന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ തിയേറ്ററിൽ പോയതൊന്നും കണ്ടില്ല, ഹോം തിയേറ്ററിനാണ് കണ്ടത്. അപ്പോൾ ഹോം തിയേറ്ററിലെ എക്സ്പീരിയൻസ് പൊളിയായിരുന്നു. ട്രെയിലർ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കാണുമായിരുന്നു, ഈ OTT വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ വന്നു, അന്ന് തന്നെ ഇട്ട് കണ്ടില്ല, കുറച്ച് ആൾ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കണ്ടത്. അപ്പോൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കിതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമല്ലോ അങ്ങനെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്തു. ആദ്യമേയൊക്കെ ചെറിയ മലയാള ഡബ്ബിങ് ചെറുതായിട്ട് ഒരു ഇതുപോലെ തോന്നി. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ആൾക്കാരൊക്കെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡബ്ബിങ്ങിൻ്റെ രീതിയൊക്കെ കഥയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. സോ ഗൈസ്, ലാസ്റ്റത്തെ ആ ഒരു വോട്ടല്ലോ, എല്ലാവരും ഇങ്ങനെ കണ്ണും മുഴപ്പിച്ച് ഇങ്ങനെ കണ്ടിരുന്ന സീനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഇങ്ങനെ ആയിരുന്നു. പുള്ളി, ഞാൻ വിചാരിച്ച് ഈ പുള്ളി ഷിവ എന്ന് പറയുന്ന ക്യാരക്ടർ മരിച്ചു പോയിരുന്നു, കാരണം അമ്മാതിരിയുള്ള ഇടിയാണ് ലാസ്റ്റ് അയാൾ കിട്ടിയത്. മൺകട്ടയുടെ അവിടെയൊക്കെ തലയൊക്കെ ഇടിച്ച് അവിടെ എല്ലാം ഇടിച്ച് പറഞ്ഞ് ഫുള്ളും ആൾ മരിച്ച് ചത്ത്. ഗൈസ് ചത്തെന്ന് വിചാരിച്ചു, ചത്തെന്ന് വിചാരിച്ചില്ല, ചത്തായിരുന്നു. ചത്തിട്ടാണ് അവരിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, കിടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവർ കോലത്തിൻ്റെ ഒരു ഇതിങ്ങനെ ഇങ്ങനെ വന്നു വന്നിട്ട് ശാന്തമായിട്ട് വന്നിട്ട് ഓ, ജുറാസിക് വേർഡിലെ ടീറക്സ് തന്നെ മാറിപ്പോവും, അതുപോലുള്ള കുറച്ചിലാണ് എപ്പോഴും. തുടക്കത്തിലുണ്ട്, തുടക്കത്തിൽ അവരുടെ ആദ്യമത്തെ രാജാവിൻ്റെ കഥകളൊക്കെ കാണുമ്പോൾ തുടക്കത്തിൽ ആ ഒരു കൂവൊക്കെ എന്തുവാ ഗൈസ്, ജുറാസിക് പാർക്കിലെ ഡൈനോസർ തന്നെ മാറിപ്പോവും. അത്രയ്ക്കും സൗണ്ടാണ് മനുഷ്യൻ്റെ വാ ഓ തുറക്കുമ്പോൾ, കുലിങ്ങണം നിങ്ങൾ കുലുങ്ങി 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 ഓ ഓ ഇങ്ങനെ കേൾക്കും. ഓ ഓ ഗൈസ്, നമ്മുടെ എൻട്രോ വരുന്നുണ്ട്. ഓ ഓ ഓ ഓ
അപ്പൊ ലാസ്റ്റത്തെ പോയും പിന്നെ അപ്പൊ ഈ ശിവ മരിച്ചടക്കുന്നു പെട്ടെന്ന് ടെർമിനേറ്റർ എണീറ്റ് വരുന്നില്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ഓ പിന്നെ ഭയങ്കര സൂപ്പർ പവറുമാണ്, അമാനുഷികമായ ശക്തികളും കയറി വരുവാണ്, ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു പൊക്കി എടുക്കുന്നു, ചോറ് കഴിക്കുമ്പോൾ ഒരു സീനുണ്ട്. പിന്നെ അവർ പാട്ടുണ്ട്, അതെല്ലാം നമ്മുടെ ഹോം തിയേറ്ററിൽ കിടിലമാണ്. എൻ്റെ അനിയനുണ്ട്, എപ്പോഴും ഇട്ട് കേൾക്കുന്നതാണ്, യൂട്യൂബിനകത്ത് വെച്ചിട്ട് ആ പാട്ട് എപ്പോഴും കേൾക്കും. അപ്പോൾ ലാസ്റ്റ് ആ പാട്ടിലൂടെ മറ്റേ ശിവ എന്ന് പറയുന്നത് കാട്ടിലേക്ക് പോകുന്നു, അവരുടെ വിശ്വാസപ്പടി ആദ്യം അച്ഛനും കാട്ടിൽ പോയായിരുന്നു, അച്ഛനെ പിന്നെ കാണുന്നു, അവർ രണ്ടുപേരും അവിടെ ഒരു സർക്കിളിനകത്ത് ഇരുന്നിട്ട് മറിഞ്ഞു പോകുന്നു, കണ്ണടയിൽ എന്തോ എഴുതി കാണിക്കുന്നു, സിനിമ തീരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിടിലമായിരുന്നു, കിടിലം സിനിമ എന്ന് വെച്ചാൽ കിടിലം സിനിമയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഹോം തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞങ്ങളുടെ ഹോം തിയേറ്ററിൽ വലിയ സറൗണ്ടിങ്ങും ഒന്നുമില്ല, അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും മേളിലൊക്കെ കേൾക്കുന്ന പോലെയുള്ള. അപ്പോൾ നല്ലൊരു ഒരു തിയേറ്ററിക്കൽ എഫക്റ്റ് ഞങ്ങളുടെ തിയേറ്ററിൽ സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, സത്യം പറയുകയാണ് സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനെ ഒത്ത് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഇവിടെ ചെയ്തിരിക്കുന്ന സീറ്റിങ്സും കാര്യങ്ങളും ഇനിയും കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഹോം തിയേറ്റർ അപ്ഗ്രേഡ് ചെയ്യും. ഇതൊന്നുമല്ല, ഇനിയും ഗൈസ് പ്രൊഫഷണലായിട്ടുള്ള ഹോം തിയേറ്ററൊക്കെ വെക്കാനുള്ള ഞങ്ങളുടെ ഡ്രീമുണ്ട്, അതെല്ലാം അച്ചീവ് ചെയ്യാൻ നിങ്ങളും സഹായിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇസ്മി രാഹുൽ മനോജ് ആക്ഷൻ ഡ്യൂട്ട് സാനിങ് ഔട്ട്. വോ വോ, ഓക്കെ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്, ബൈ ബൈ ഗൈസ്. കിക്കാറ്റോ ചുമപ്പ് കളറാണല്ലോ. വോ Whoa. Whoa.